നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാനേജർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. കടമെടുക്കാൻ അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ജില്ലയിൽ 7.5 ലക്ഷത്തോളം കുട്ടികൾക്ക് വിര ഗുളികകൾ നൽകി ദേശീയ വിര വിമുക്ത ദിനാചരണം. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പാർലമെന്റ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മാനേജർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, എയ്ഡഡ് വിദ്യാലയങ്ങൾ നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. KPSMA ആഭിമുഖ്യത്തിൽ February 13 വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതുവരെയുള്ള ആളുകൾക്ക് അംഗീകാരം കൊടുക്കണമെന്ന് റോസ്റ്ററിന്റെ കാര്യം നോക്കാതെ, ഭിന്നശേഷിയുടെ പ്രശ്നമൊന്നും നോക്കാതെ തന്നെ ഇതുവരെ നിയമിച്ച അധ്യാപകന്മാർക്കും അനധ്യാപകർക്കും അംഗീകാരം കൊടുക്കണമെന്ന് ഗവൺമെന്റ് കോടതിയും പറഞ്ഞിട്ട് പോലും ഈ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസം കൈകാര്യമാരും ജിയോമാരും അതുപോലുള്ള ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. മാനേജർമാർ ഇപ്പോഴും വേടാമ്പലുകളെ പോലെ ദാഹചര്യവും കാത്ത് മേലോട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഭിന്നശേഷി നിയമങ്ങളുടെ പേരിൽ നിയമനാംഗീകാരം തടഞ്ഞുവെക്കപ്പെട്ട അധ്യാപകർക്ക് മുൻകാല പ്രാബല്യത്തോടെ അംഗീകാരം നൽകുക, ഭിന്നശേഷി നിയമനത്തിലെ ആശങ്കകൾ പരിഹരിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഏകീകരണം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ മാനേജർമാർക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനുമുള്ള ആശങ്കകൾ പരിഹരിക്കുക, അസോസിയേഷൻ സർക്കാരിലേക്ക് നൽകിയിട്ടുള്ള അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്നത്. കെ മുരളീധരൻ MP ധർണ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ധർണയിൽ പങ്കെടുക്കുമെന്നും കേരള എയ്ഡഡ് പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പൂമംഗലം അബ്ദുറഹിമാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TP രാജീവൻ, വർക്കിംഗ് പ്രസിഡന്റ് NV ബാബുരാജ്, സബീലുദ്ദീൻ, PK അൻവർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കടമെടുക്കാൻ അനുവദിക്കാതെയും ട്രഷറിയിൽ മിച്ചം വെച്ച തുക പോലും കടമായി കണക്കാക്കിയും കേന്ദ്രം കേരളത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മുതലക്കുളത്ത് നടന്ന ബഹുജന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മുതലക്കുളത്ത് പ്രതിഷേധ പരിപാടി നടത്തി. CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന് കേരളം മാത്രം വിഹിതം നൽകേണ്ടി വരികയും കിഫ്ബിയെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയെയും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോഴും കോൺഗ്രസും കോൺഗ്രസ് MPമാരും സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായി തുടരുകയാണെന്ന് പി മോഹനൻ ആരോപിച്ചു. പാവപ്പെട്ടവന്റെ ചോരയൂറ്റി കുടിക്കുന്നതിന് വഴിയൊരുക്കുന്ന നടപടികളും നിലപാടുകളുമായി കേന്ദ്രം മുന്നോട്ട് വരുന്നു. അതിനെതിരായിട്ട് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലും തെരുവോരങ്ങളിലുമെല്ലാം കോടിക്കണക്കായ കൃഷിക്കാരനും തൊഴിലാളികളും സമരമുഖത്താണെന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ അതിർവരമ്പുകൾക്കും അതീതമായി ഈ വിനാശകരമായ സാമ്പത്തിക നയങ്ങളുടെയും നിലപാടുകളുടെയും കെടുതികൾ പേറണ്ടു വരുന്ന, അതിന്റെ ഫലമായി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ രാജ്യത്ത് തെരുവിലിറങ്ങിയിട്ട് ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരായി അലറി വിളിച്ച് സമരമുഖത്താണുള്ളത്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PK നാസർ അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം
സി പി മുസാഫർ അഹമ്മദ്, സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി വി ബാലൻ, എൽ ഡി എഫ് നേതാക്കളായ എം കെ വത്സൻ, എം പി സൂര്യനാരായണൻ, കെ എൻ അനിൽകുമാർ, സി അബ്ദുറഹീം, ഒ പി റഷീദ്, മനോജ് കുമാർ, പി പി ഫിറോസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ദേശീയ വിര വിമുക്ത ദിനം ആചരിച്ചു. ബി എം സ്കൂളിൽ മേയർ ബീന ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ 7.5 ലക്ഷത്തോളം കുട്ടികൾക്ക് വിര ഗുളികകൾ നൽകി. കഴിക്കാൻ കഴിയാത്തവർക്കായി ഫെബ്രുവരി 15 ഗുളികകൾ വിതരണം ചെയ്യും. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ വിര വിമുക്ത പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 7.5 ലക്ഷത്തോളം കുട്ടികൾക്കാണ് വിര ഗുളിക നൽകിയത്. കഴിക്കാൻ സാധിക്കാതെ പോയവർക്ക് മോപ്പപ്പ് ദിനമായ ഫെബ്രുവരി 15 ഗുളിക കഴിക്കാം. വിരബാധ മൂലം കുട്ടികളിൽ പോഷകാഹാരക്കുറവ്, വിളർച്ച, ഉത്സാഹക്കുറവ്, തളർച്ച, പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധയില്ലായ്മ എന്നിവയുണ്ടാകും. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പരിപാടിയിലൂടെ കഴിയും. ജില്ലാതല ഉദ്ഘാടനം ബി എം സ്കൂളിൽ കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ആരോഗ്യപരമായിട്ടല്ല കഴിക്കുന്നത്, വായയുടെ സ്വാദ് നോക്കിയിട്ട് എളുപ്പം നോക്കിയിട്ടു. അതുകൊണ്ട് നിശ്ചയമായും ഈ തലമുറ രോഗമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ മരുന്നും ആവശ്യമുണ്ട്. അതുകൊണ്ട് മരുന്ന് തേണ്ടടക്കെ ഉപയോഗിക്കാവും. എല്ലാ മരുന്നുകൊണ്ട് മാറും എന്നല്ല, ചില കാര്യങ്ങൾ മരുന്നുകൊണ്ട് മാറും. ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഷാജി സി കെ മുഖ്യപ്രഭാഷണം നടത്തി. ബി എം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി ജോസഫ്, ആരോഗ്യ വകുപ്പിലെ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രഞ്ജിത്ത് ഷാമില, ടി അബ്ദുൾ സലീം മണിമ, സുരേഷ് ടി, വിദ്യാർത്ഥി പ്രതിനിധികളായ ഫാത്തിമ റിഫ, ഹൈഫ ഫസൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ഷാദിയ ബാനു അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ എസ്പിസി, ജെആർസി, എൻഎസ്എസ്, എൻസിസി, ഗൈഡ്സ്, ഹെൽത്ത് ക്ലബ്, നേച്ചർ ക്ലബ്, ലഹരി മുക്ത മിഷൻ എന്നിങ്ങനെയുള്ള പദ്ധതികളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ഒഴിഞ്ഞുകിടക്കുന്ന പൊതുസ്ഥലങ്ങൾ റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതുമാണ്. ലഹരി വിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന സാമൂഹിക വിപത്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകാനും പാർലമെന്റ് ഉപകാരപ്പെട്ടു. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ന് ഈ സമൂഹം ലഹരി എന്ന മഹാവിപത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരുടെ ഇത് കുട്ടികളെ വ്യാപകമായി ബാധിച്ചിരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥി സമൂഹം നശിച്ച് നമ്മുടെ രാജ്യം ഇല്ലാതായേക്കാം. സ്കൂളുകളിൽ ഇതിനായി പല പദ്ധതികളും നടപ്പിൽ കണ്ടെത്തി ജാഗ്രത ക്ലബുകളും രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ വിദ്യാർത്ഥി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. പല രംഗങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ ആ പല രംഗങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ലഹരിയെ എന്താ ഡിസ്ക്രിമിനേറ്റ് മാച്ച് ഒരു വേർതിരിച്ചറിയാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പാർലമെന്റിലെ ഏറ്റവും ഈ ആളിലിരിക്കുന്ന ഒരൊറ്റ കുട്ടിയും ജീവിതത്തിൽ വഴിതെറ്റാൻ ഇടയാവരുത്. വടകര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ ഷീബ, ജാഗ്രതാ സമിതി ജില്ലാ കോർഡിനേറ്റർ ശംസ ബീഗം, വിദ്യാലയ ജാഗ്രതാ സമിതി ജില്ലാ റിസോഴ്സ് അജീത് തുടങ്ങിയവരും സംസാരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC, ക്രിസ്റ്റൽ ക്ലിയർ സറൌണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേക മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും.
റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിൽ കേരള സർക്കാർ നടത്തിയ പ്രതിഷേധ സമരത്തിന് രാമനാട്ടുകരയിലും ഫറോക്കിലും ഐക്യദാർഢ്യ സദസ്സുകൾ, ബഹുജന സദസ്സുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. സിപിഐഎം ജില്ലാ നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകരും പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും അനീതിക്കുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിന്റെ ജി ഡി പി മുഴുവൻ പേര് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, രാജ്യത്താകെ ഉണ്ടാക്കുന്ന ആഭ്യന്തര മൊത്ത ഉൽപാദനം, അതിന്റെ ഇംഗ്ലീഷ് പേരാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. മോദി വരുമ്പോൾ പറഞ്ഞത് കൂട്ടുന്ന GDP വർദ്ധിപ്പിക്കുന്ന അതുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജി എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ വില കൂട്ടിയിട്ടുണ്ട്, ഡി എന്ന് പറഞ്ഞാൽ ഡീസലിന്റെ വില കുറഞ്ഞിട്ടില്ല, പി എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ വില ആകാശത്ത് ചൂപ്പിക്കുകയാണ്. ഒപ്പം കറക്റ്റ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. വി എ സലീം അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ഫറൂഖ് ഏരിയ സെക്രട്ടറി ടി രാധാഗോപി, വാഴയിൽ ബാലകൃഷ്ണൻ, സുധീർ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫറോക്ക് പൂതേരി ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം സംസ്ഥാന കൗൺസിൽ അംഗം എ പ്രദീപ്കുമാർ നിർവഹിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ, ലോകം മുഴുവൻ നേരിട്ട ദുരന്തം, നമ്മൾ കേരളത്തിൽ പ്രത്യേകമായിട്ട് കോഴിക്കോട്ടുകാർക്ക് സവിശേഷമായിട്ട് വേറെ പോലുള്ളത് ഒക്കെ ഇതെല്ലാം നേരിട്ടു നമ്മളില്ലേ. അപ്പൊ ഇതെല്ലാം നേരിട്ട സമയത്ത് എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയൊക്കെ നിലപാട് എന്നൊന്ന് നോക്കണം. കേന്ദ്ര സർക്കാർ ആ പ്രളയകാലത്ത് പോലും നമ്മുടെ സംസ്ഥാനത്തെ സഹായിക്കാനോ ആവശ്യമായിട്ടുള്ള പിന്തുണയോ ആശ്വാസ നടപടികൾ കൈക്കൊള്ളാനോ ഒന്നും തയ്യാറായിരുന്നു. എ ബാലകൃഷ്ണൻ, എം എ ബഷീർ, പ്രകാശ് കറുത്തെടുത്ത്, കെ ടി എ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഭിന്നശേഷിക്കാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സ്വപ്നചിത്ര ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടരുന്നു. ഡ്രീം ഓഫ് എസ് എന്ന കൂട്ടായ്മയാണ് ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രദർശനം February 11 സമാപിക്കും. തിരുവനന്തപുരത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കാരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡുമായി സഹകരിച്ചാണ് ഡ്രീം ഓഫ് എസ് എന്ന കൂട്ടായ്മ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചരിച്ച് അറിയപ്പെടാത്ത ഭിന്നശേഷിക്കാരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അവ ഫ്രെയിം ചെയ്ത് പ്രദർശനത്തിൽ വയ്ക്കുകയും ഇവ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും ചിത്രകാരന്മാർക്ക് നൽകുകയുമാണ് ഡ്രീം ഓഫ് എസ് ചെയ്യുന്നതെന്ന് സംഘാടകരായ കെ സുഖദേവും സി കെ രേവതിയും അറിയിച്ചു. 13 തരം ഭിന്നശേഷിക്കാരായ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഈ എക്സിബിഷനകത്ത് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ ഭൂരിപക്ഷം ആളുകളും ആദ്യമായിട്ട് എക്സിബിഷനിലേക്ക് വരുന്ന ആളുകളാണ്. അവർ പേപ്പറിലൊക്കെ വരച്ചു വെച്ച ചിത്രങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഫ്രെയിം ചെയ്ത് എക്സിബിഷനിലേക്ക് എത്തിക്കുന്നു. ഇതിനൊരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് സ്വന്തമാക്കാം. ആ തുക നമ്മൾ അതേപോലെ കലാകാരന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ നമുക്കിതിൻ്റെ വിൽപ്പനകൾ, ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ആളുകൾ സ്വന്തമാക്കാൻ വരാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾ അതേപോലെ കലാകാരന്മാർക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് നമ്മളിവിടുത്തെ ആക്ടിവിറ്റി. ഈ ചിത്രങ്ങൾ സ്വന്തമാക്കാൻ തയ്യാറായി വരുന്ന ആളുകൾക്ക് സ്വാഗതം. നമുക്ക് മുഴുവൻ ആളുകൾക്കും ഈ ചിത്രങ്ങൾ, അതത് ആളുകൾ സ്വന്തമാക്കിയതിന് ശേഷമായ എമൗണ്ട് തിരിച്ചെത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. സ്വപ്നചിത്ര ചിത്രപ്രദർശനത്തിന്റെ ഭാഗമായി ചിത്രകലാകാരന്മാരുടെ ചിത്രം വര ക്യാമ്പ് നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഭിന്നശേഷിക്കാരായ പ്രതിഭകളുടെ കലാപരിപാടികളും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നൊരുക്കങ്ങൾ കോഴിക്കോട്ട് ആരംഭിച്ചു. മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് മുൻവശം പ്രവർത്തനം തുടങ്ങിയ സംഘാടക സമിതി ഓഫീസ് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അയ്യായിരത്തിലധികം വരുന്ന കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA യുടെ 14th സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് ആദ്യവാരം കോഴിക്കോട്ട് നടക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾക്കാണ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തോടെ തുടക്കം കുറിച്ചത്. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം വലിയ വെല്ലുവിളിയാണെന്നും മലയാളത്തിൻ്റെ ജനകീയ ചാനൽ കേരള വിഷനാണെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് പറഞ്ഞു.
ഇന്ന് ഈ കോർപ്പറേറ്റ് വൽക്കരണം ചാനൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാർത്തകളിലും അവതരണങ്ങളിലുമൊക്കെ അത്തരം താല്പര്യങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ പ്രാദേശികമായ വാർത്തകളും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളും എത്തിക്കാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രാദേശിക ശൃംഖലകൾ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്ന് പ്രിന്റ് മീഡിയയുടെ പ്രാധാന്യം ഒരർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു. അവിടെ പ്രാദേശിക ചാനലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു തരത്തിൽ നമ്മുടെ നാട്ടിന് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സംവിധാനങ്ങളെ കാലോചിതമായി നവീകരിക്കുന്നതോടൊപ്പം തന്നെ സംരക്ഷിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുത്തക കമ്പനികൾക്കെതിരെ ശക്തമായി സംഘടിച്ചു നിൽക്കുന്ന കൂട്ടായ്മയാണ് COA എന്ന് മുഖ്യാതിഥിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. സ്വാഗത സംഘം ജനറൽ കൺവീനർ M മൻസൂർ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ CP സുലൈമാൻ, K മൊയ്തീൻ കോയ, കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC നിസാർ ബാബു, PP അഫ്സൽ, അർബൻ ബാങ്ക് ഡയറക്ടർ KT സജിത, സ്വാഗത സംഘം കൺവീനർ O ഉണ്ണികൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് പെരുമൺപുറയിലെ വൈദിക താന്ത്രിക പഠന കേന്ദ്രമായ വൈദിക വിജ്ഞാന കേന്ദ്രത്തിന്റെ 23rd വാർഷികം February 11 നടക്കും. വേദവാടികയിൽ നടക്കുന്ന ചടങ്ങ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പുരസ്കാര വിതരണവും ആദരിക്കലും നടക്കുമെന്നും സാരഥികൾ അറിയിച്ചു. വൈദിക വിജ്ഞാന കേന്ദ്രം എന്ന സ്ഥാപനത്തിന്റെ 23rd വാർഷികം ആഘോഷിക്കുകയാണ്. February 11 ഞായറാഴ്ചയാണ് അത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്ഘാടകൻ ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. മുഖ്യാതിഥി ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KT മോഹൻദാസ് ആണ് സംബന്ധിക്കുന്നത്. രാവിലെ കാലത്ത് നമ്മൾ പ്രോഗ്രാമായിട്ട് തുടങ്ങുന്നത് നേരത്തെ ഗണപതി ഹോമത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മങ്ങത്തായ കേശവൻ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വേദശ്രേഷ്ഠ പുരസ്കാരം ഗുരുവായൂർ മുൻ മേൽശാന്തിയും പ്രസിദ്ധ സാമവേദ പണ്ഡിതനുമായ ബ്രഹ്മശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരിക്ക് വാർഷിക ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. വിവിധ മേഖലകളിൽ സംഭാവനകൾ ചെയ്ത ശ്രീദേവി ഉണ്ണികൃഷ്ണൻ, തലപ്പണ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പുറത്തില്ലം നാരായണൻ നമ്പൂതിരി എന്നിവരെയും പ്രത്യേകം ആദരിക്കുമെന്നും വയപ്രം നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് NG അശോകൻ തുടങ്ങിയവർ അറിയിച്ചു. അതേപോലെ തന്നെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് KB മോഹൻദാസ്, അഡ്വക്കേറ്റ് KB മോഹൻദാസ് ആണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ നല്ലളം പാടം സ്റ്റോപ്പ് റെസിഡൻസ് അസോസിയേഷൻ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ TK റജീഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ റീജ്യൻ 19 Zone 1 5 ക്ലബുകളും പാടം സ്റ്റോപ്പ് റെസിഡൻസ് അസോസിയേഷനും മലബാർ ഹോസ്പിറ്റൽ അരിഞ്ഞിപ്പാലം, ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയ എന്നിവർ സംയുക്തമായി നല്ലളം പാടം സ്റ്റോപ്പ് റെസിഡൻസ് അസോസിയേഷനിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ TK റജീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 206 രാജ്യങ്ങളിലായി 48,000 ക്ലബുകളിലൂടെ 14,00,000 അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ഇന്റർനാഷണൽ. ഒരു കാലത്ത് സമ്പന്നന്മാരുടെ മാത്രം ഒരു സംഘടന എന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ലോകം മുഴുവൻ അത് ഏത് വില്ലേജിൽ പോലെ വളരെ എന്താ പറയുക, ചെറിയ കുഗ്രാമങ്ങളിൽ പോലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ലയൺസ് ക്ലബ് മാറിക്കഴിഞ്ഞു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വി സേവ് എന്നാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ. PK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ബിന്ദു മുരളീധരൻ, മൾട്ടിപ്പിൾ കൗൺസിൽ കോർഡിനേറ്റർ ഡോക്ടർ S രാജീവ്, ഡോക്ടർ ചന്ദ്രകാന്ത്, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സാംസൺ, അഡ്വക്കേറ്റ് ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് കാലിക്കറ്റ് ഗുഡ്നസ്, ലയൺസ് ക്ലബ് കാലിക്കറ്റ് ന്യൂ വേവ്സ്, ലയൺസ് കോഴിക്കോട് ഫറൂഖ്,
ലയൺസ് ക്ലബ്, കോഴിക്കോട് എലൈറ്റ് എന്നീ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. 600 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മർക്കസ് നോളജ് സിറ്റിയിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിനായി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആരംഭിക്കുന്നു. അക്കാഡമിയുടെ ലോഞ്ചിങ് 12 നടക്കും. മികച്ച പരിശീലനവും കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കും. 8 ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഹ്രസ്വകാല ഓൺലൈൻ കോച്ചിങ്ങും നൽകുമെന്നും നോളജ് സിറ്റി സാരഥികൾ പറഞ്ഞു. സാധാരണക്കാരെയും ചെയ്തുകൊണ്ടുള്ളതാണ്. മലയോര പ്രദേശത്തിലെ കർഷകരെയും സാധാരണ ജോലി ചെയ്യുന്ന ആളുകളും മക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള IAS അക്കാഡമിയാണ്. അതിൽ 8 മുതൽ കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് IAS കോച്ചിങ് കൊടുക്കുന്ന സംവിധാനമാണ്. ഒരു ഫേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫേസിൽ ഗ്രാജുവേറ്റ്സ് ഓൺലൈനും ഓഫ്ലൈൻ ആയിട്ടുള്ള ഫിസിക്കലി ആയിട്ടുള്ള കോഴ്സുകൾ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെ ഉന്നത മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് മർക്കസ് നോളജ് സിറ്റിയിൽ അവസരമൊരുക്കുന്നു. മർക്കസ് നോളജ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന IAS അക്കാഡമിയും സിവിൽ സർവീസ് കോച്ചിംഗ് രംഗത്തെ പ്രഗത്ഭരായ വേദിക് IAS അക്കാഡമിയും സംയുക്തമായാണ് പദ്ധതിക്ക് രൂപം നൽകുന്നത്. അക്കാഡമിയുടെ ലോഞ്ചിംഗ് 12 മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുമെന്ന് സാരഥികളായ ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ്, ഡോക്ടർ അബ്ദുറഹ്മാൻ ചാലിൽ, പർവേസ് ചാലിൽ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 3 നടന്ന പൂവാട്ടുപറമ്പ് കരുപ്പാൻ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. ആചാരാനുഷ്ഠാനങ്ങളാലും കലാപരിപാടികളാലും സമ്പന്നമായിരുന്നു ഉത്സവ ദിനങ്ങൾ. നാട്ടുകാരുടെ പരിപൂർണ പങ്കാളിത്തത്തോടെയായിരുന്നു ഉത്സവ ചടങ്ങുകൾ. ഗണപതി ഹോമം, കലശവരവ്, അന്നദാനം, താലപ്പൊലി, ഗോപിക നൃത്തം, തടമ്പാട്ടുതാഴം, തിറയാട്ട കലാസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തിറകൾ, വെള്ളാട്ടുകൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കരിയാത്തൻ, കരുമകൻ, ഗുരുദേവൻ, നാഗകാളി, കുട്ടിച്ചാത്തൻ വെള്ളാട്ടുകളും ഭഗവതി, നാഗകാളി, കുട്ടിച്ചാത്തൻ, രക്തേശ്വരി, പുലിച്ചാമുണ്ടി, കരിങ്കുട്ടി, പൂക്കുട്ടി തിറകളുമാണ് അരങ്ങേറിയത്. പ്രദേശത്തെ കുട്ടികളുടെ ഗോപിക നൃത്തവും കോണോട്ട് ജി ജി കളരിയാൻ കോൽക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കോൽക്കളിയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനേജർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. കടമെടുക്കാൻ അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ജില്ലയിൽ 7,50,000 കുട്ടികൾക്ക് വിര ഗുളികകൾ നൽകി ദേശീയ വിര വിമുക്ത ദിനാചരണം. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പാർലമെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.